പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്യാനെത്തിയത് ഏറെ സന്തോഷകരമായ ഒരു വാർത്ത പറയാനായിരുന്നു. ലോകത്തിന് മുഴുവൻ ഇന്ത്യ മാതൃകയാകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ലോക്ക്ഡൗണിനോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുകയുണ്ടായി. ജനം നല്ല രീതിയിൽ അച്ചടക്കം പാലിച്ചു. രാജ്യം ഒന്നായി കോവിഡിനെതിരെ പോരാടുകയാണ്. പല രാജ്യങ്ങളും ഇന്ത്യയെ മാതൃകയാക്കുകയാണ്. ഒറ്റയ്ക്ക് എങ്ങനെ രോഗം നേരിടും എന്ന് പലർക്കും ആശങ്കയുണ്ട്. കഷ്ടപ്പാട് എന്ന് തീരും എന്ന് പലരും ആശങ്കപ്പെടുന്നുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, 130 കോടി ജനം ഒപ്പമുണ്ട്. ഇനി വരാൻ പോകുന്ന ഏപ്രിൽ 5 വെളിച്ചമാകണം എന്നും പ്രധാനമന്ത്രി നന്ദി സൂചകമായി അത് ചെയ്യണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അന്ന് രാത്രി 9 വീടിന് മുന്നിൽ 9 മിനിറ്റ് ദീപം തെളിക്കണം. വീട്ടിലെ ലൈറ്റെല്ലാം അണയ്ക്കണം. ടോർച്ചോ മൊബൈൽ വെളിച്ചമോ ഉപയോഗിക്കാം. ആരും ഇതിനായി കൂട്ടം കൂടരുത്, പുറത്തിറങ്ങരുത്. കോവിഡ് പ്രതിരോധത്തിൻ്റെ ഭാഗമായി രാജ്യം ലോക്ക്ഡൗണിൽ തുടരവെ ജനങ്ങളോട് സംസാരിക്കുകയാണ് നരേന്ദ്രമോദി ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞത്. കൊറോണ വൈറസ് വ്യാപനം തടയാൻ അടച്ചിടൽ നിലവിലുള്ള പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രി ഇത്തരത്തിലൊരു വീഡിയോ സന്ദേശം എല്ലാവർക്കും നൽകിയിരിക്കുന്നത്. കൊറോണ വൈറസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസം 2 വട്ടം പ്രധാനമന്ത്രി ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിരുന്നു. ജനതാ കർഫ്യൂ, അടച്ചിടൽ നടപടികൾ എന്നിവയൊക്കെ നടത്തിയതിന് പിന്നാലെയാണ് രാജ്യത്തെ ഇത്തരത്തിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് വീണ്ടും മോദി രംഗത്തെത്തുന്നത്. വൈകുന്നേരം 8 മണിക്കാണ് സാധാരണ പ്രധാനമന്ത്രി ജനങ്ങൾക്ക് മുന്നിലെത്താറുള്ളത്. പതിവിൽ നിന്ന് വ്യത്യസ്തമായി രാവിലെ 9 മണിക്കാണ് പ്രധാനമന്ത്രിയുടെ വീഡിയോ സന്ദേശം എത്തുന്നത്. കോവിഡ് 19 വ്യാപനം തടയാനായി പ്രഖ്യാപിച്ച 21 ദിവസത്തെ അടച്ചിടൽ നീട്ടാൻ ഇടയില്ല എന്നുള്ള കാര്യവും ഇന്നലെ തന്നെ പ്രധാനമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. രോഗബാധ ഏറെയുള്ള മേഖലകളിൽ നിയന്ത്രണം നിലനിർത്തിക്കൊണ്ട് മറ്റ് മേഖലകളിൽ ഘട്ടം ഘട്ടമായി സാധാരണ നിലയിലേക്ക് വരാനുള്ള പദ്ധതികളാണ് ഇപ്പോൾ നടപ്പിലാക്കാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ പ്രാദേശിക സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് കേന്ദ്ര സർക്കാരുമായി കൂടിയാലോചിച്ച് സംസ്ഥാനങ്ങൾക്ക് തീരുമാനമെടുക്കാം എന്നുള്ളതാണ്. വ്യാഴാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രിമാരുമായി നടത്തിയ വീഡിയോ കോൺഫറൻസിംഗിലാണ് ഇത് സംബന്ധിച്ച ധാരണയുണ്ടായത്. എന്തായാലും ലോക്ക്ഡൗൺ നീട്ടുമോ എന്നുള്ള കാര്യത്തിൽ ഒരു തരത്തിലുള്ള വ്യക്തതയും ഈ വീഡിയോ സന്ദേശത്തിൽ ഇല്ലായിരുന്നു. അത് പരാമർശിക്കാൻ മോദി തയ്യാറായില്ല എന്നുള്ളതാണ്. അക്കാര്യങ്ങളിൽ വീണ്ടും നിരീക്ഷണങ്ങൾ അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പഠനങ്ങൾ നടത്തേണ്ടതുണ്ട്. അത് പിന്നീട് അറിയിക്കുന്നതായിരിക്കും. എന്തായാലും ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും ഇതിലുണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ മാസം 15 അടച്ചിടൽ പിൻവലിക്കുമെന്ന് പ്രധാനമന്ത്രി യോഗത്തിൽ വ്യക്തമാക്കിയതായി അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി ഇന്നലെ ട്വീറ്റ് ചെയ്യുകയുണ്ടായി. അതിന് തൊട്ടു പിന്നാലെ ആ ട്വീറ്റ് പിൻവലിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അടച്ചിടൽ അവസാനിച്ചു കഴിഞ്ഞാൽ ജനജീവിതം പെട്ടെന്ന് തന്നെ സാധാരണ നിലയിലാക്കാൻ കഴിയില്ല. ചില നിയന്ത്രണങ്ങൾ തുടരേണ്ടി വരും. ഇത് ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒന്നു ചേർന്ന് പൊതുതന്ത്രം രൂപപ്പെടുത്തണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിക്കുകയുണ്ടായി. അടച്ചിടലുണ്ടായ സാഹചര്യത്തിലാണ് ഘട്ടം ഘട്ടമായി പുറത്തു വരുന്നതിന് ഇത്തരത്തിൽ പൊതുതന്ത്രം രൂപീകരിച്ചിരിക്കുന്നത്. കുറച്ചുകാലം ജാഗ്രത തുടരണമെന്നും പ്രധാനമന്ത്രി പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഏറെ ശുഭകരമായ വാർത്ത എന്നുള്ളത് കൊറോണ വ്യാപനം തടയുന്നതിൻ്റെ ഭാഗമായി ലോകബാങ്ക് 100 കോടി ഡോളറാണ് ഇന്ത്യക്ക് സഹായം നൽകുക. രോഗബാധിതരെ കണ്ടെത്തുക, അവരുമായി സമ്പർക്കം പുലർത്തുന്നവരെ കണ്ടെത്തി നിരീക്ഷണത്തിലാക്കുക, ലബോറട്ടറി സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, ഐസൊലേഷൻ വാർഡുകൾ ക്രമീകരിക്കുക, ആരോഗ്യ പ്രവർത്തകർക്കുള്ള സുരക്ഷാ വസ്ത്രങ്ങൾ സംഭരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾക്കാണ് സാമ്പത്തിക സഹായം അനുവദിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.